നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? പൊടുവാണ് വിശേഷം. എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞ നമ്മളന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പേരുണ്ടായിരുന്നു. ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ ടൈറ്റിലൊന്നും ആലോചിക്കാൻ പോയിട്ട് അപ്പൊ അനുഷ് മോഹൻ, ഇതിൽ സംവിധായകനായ അനുഷ് മോഹൻ ഇങ്ങനെ എന്താ പറയുക, ഒരു കുറെ പേരുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയി. അപ്പൊ ഞാനിത് ഇങ്ങനെ ഇപ്പൊ എനിക്ക് കേട്ട ഏതാണ് ഉചിതമായ പേര് യൂസ് ചെയ്യുന്നത് നമ്മൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവസാനമായപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹൊടു എന്നാണ് പേര്. ഞാൻ പറഞ്ഞ പേര് കേട്ടത് ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഹരി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റി പറഞ്ഞൊരു ഓർമ്മയുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു സജഷൻ ഞാൻ പറഞ്ഞായിരുന്നു അനുഷേനോട്. അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പേര് ഹൊടു എന്നാണ്. ഹൊടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഇത് നടക്കുന്നത്. ഈ കഥാപശ്ചാത്തലം ഹൊടുവിലാണ്. അപ്പം അത് ഒരു ഒരു ഡിസക്ഷൻ ഓഫ് ദാറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ എന്നിട്ട് അനുഷോട് ചോദിച്ചു കർണാടകയിൽ നടക്കുന്ന. അപ്പൊ മൂപ്പര് എനിക്ക് മറ്റേ വിക്കിപീഡിയ ഒരു ഹൊടുവിന്റെ വലിയൊരു എന്താണ് അർത്ഥം എന്നുള്ള സാധനം അയച്ചു. അതാണ് ഞാൻ അറിയുന്നത് ഹിബ്രു വാക്കാണ്, ഇത് ഇന്ത്യ എന്നാണ് പേര്. എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടൊരു കാര്യമായിരുന്നു. എനിക്ക് അതിനകത്ത് വേറൊരു ഡൗട്ട് തോന്നി, ഹിബ്രു ഭാഷയിൽ ഇന്ത്യയെ പറ്റി പ്രതിപാദിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഏഷ്യ എന്നുള്ളൊരു അർത്ഥം ഉണ്ട് എന്നുള്ളത് പിന്നീട് ഞാൻ കുറച്ച് സ്കോളേഴ്സ് ഐ മീൻ ആ ഒരു പ്രദേശം, നമ്മളെ ഇന്ത്യ ആ സമയത്ത് ബിബ്ലിക്കൽ ടൈമിൽ ഇന്ത്യ ഡിസ്കവർ ചെയ്തപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ മേ ബി ഒരു ഏഷ്യൻ പാർട്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഇതായിട്ടാണ് സ്കോളേഴ്സ് പറയുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ. മാത്രമല്ല ഈ പറഞ്ഞ മലയാളം സിനിമയാണ് മറ്റുള്ളവർക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ സബ്ജക്റ്റും അങ്ങനെയാണല്ലോ. ആ ഒരു പാനിന്ത്യൻ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്താ പൊതുവെ എല്ലാവർക്കും ധാരണയുണ്ട് ഈ പാനിന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാർ ഭയങ്കര സംഭവം. അതല്ല ശരിക്കും പറഞ്ഞത്, ഇന്ത്യയിലത്തെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും അതിന്റെ കഥയും സംഭവങ്ങളും കിട്ടും. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ സിനിമയിലത്തെ ഒരു കഥ അതിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലെ എല്ലായിടത്തും നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ എനിക്ക് ഇതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ടൈറ്റിലും ഇതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഹുഡു എന്നുള്ള പേരിൽ നമ്മൾ എത്തി, അല്ലെങ്കിൽ ഹുഡുവിലേക്ക് എങ്ങനെ എത്തി, അതായത് ഈ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു രൂപേഷിന്റെ രൂപേഷിന്റെ ഒരു വരവ് എങ്ങനെയായിരുന്നു? അനുഷ് മോഹൻ ഞാൻ എന്താ പറയാ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്യാനൊരു പടം ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അഭിനയിക്കുന്നു, അനുഷ് ഡയറക്ട് ചെയ്യുന്നു. ഞങ്ങള് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഇല്ല. അപ്പൊ വലിയൊരു സ്റ്റാർ കാസ്റ്റ് വേണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് COVID-19 എന്തായാലും ഒന്നും അറിഞ്ഞില്ല എന്ന് മനസ്സിലായി. ഫസ്റ്റ് ലോക്ക്ഡൌണിന് ശേഷമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ ഏതാണ്ട് 2021 ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് സമയത്ത്. ആ സമയത്ത് അനുഷ് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു പടം ചെയ്യുന്നുണ്ട് സഹകരിക്കാൻ പറ്റുമോ. ഞാൻ പറയും യെസ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അനുഷിന്റെ കൂടെ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹം പണ്ടേണ്ടത്. കാരണം ഞങ്ങൾ എന്താണെന്നറിയില്ല, ഞങ്ങൾ ആദ്യം തന്നെ പരിചയപ്പെട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സിങ്ക് ആയി. അപ്പൊ ആ സിങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയാ ഒരാളോട് നമുക്ക് തോന്നി വിശ്വാസം വരുന്നുണ്ട്. അപ്പോ ഞാനപ്പോ ആ ഒരു അടിസ്ഥാനത്തിൽ അനുഷ് എന്താ പറയാ എനിക്ക് ബാക്കി എനിക്ക് വേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഹുഡു എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്താ പറയാ ഈ ഒരു ഫിലിം മേക്കറിന്റെ ഒരു പ്രത്യേക രീതിയും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഭയങ്കര ഈസി ടു വർക്ക്. ലൈക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ്? വാട്ട് യു ഫീൽ ലൈക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഡയറക്ടേഴ്സ് ഞാൻ നമ്മൾ കുറെ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. രൂപേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളും ഡയറക്ടർ സുഹൃത്തുക്കളും ഒരുപാട്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഡയറക്ടറാണ്, ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ പൊതുവെ എൻ്റെ ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ്, ഞാൻ എനിക്ക് കയ്യിൽ നിന്ന് അധികം ഇടാൻ സമ്മതിക്കില്ല. കാരണം സ്ക്രിപ്റ്റ് എല്ലാതും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇട്ടോ, പക്ഷെ ഈ ക്യാരക്ടറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം എന്ന് പറയുന്ന ഞാൻ കുറച്ച് സ്റ്റിഞ്ചിന്റെ കാര്യത്തില് കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് അത് എന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു. പക്ഷെ അനുഷ് എന്താ ഈ പറയണ പോലെ നമ്മുടെ ആക്ടേഴ്സിന് ഭയങ്കരമായിട്ടൊരു സ്പേസ് കിട്ടും. അപ്പൊ എനിക്കത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പടം ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് അവിടെ വന്നേക്കാം എനിക്കറിയില്ല. ഹരി അഭിനയിച്ചിട്ടുള്ള അനുഷേണ് എനിക്ക് നേരത്തെ മുതൽ അറിയാം. ഈ പറഞ്ഞ പോലെ ഞങ്ങള് പല സിനിമയിലും ഞാൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അനുഷേട്ടൻ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പല സിനിമകളിലും അല്ലാതെയൊക്കെ അറിയാം സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ എന്നെയും ഇതുപോലെ അനുഷേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം ഉണ്ട്,
എന്നെ ആക്ച്വലി ഈ ക്യാരക്ടറിലേക്ക് ആയിരുന്നില്ല വിളിച്ചത്. അത് എന്നെ വേറൊരു ക്യാരക്ടർ, ഒരു കോമിക്കൽ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്, ഒരു ചെറിയ കോമിക്കൽ. ഹരി ചെയ്ത ക്യാരക്ടർ ഹരി അല്ലെങ്കിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഹരിനെ പരിചയപ്പെടുന്നത് ഹുഡുവിന്റെ സമയത്ത്. അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ നമുക്ക് നമ്മളാണ് അങ്ങോട്ടും കൊടുക്കലും വാങ്ങുന്നത്. ഞാൻ നിങ്ങളെ ആസ് എ പെർഫോമർ ഇവിടെ പൊക്കി പറഞ്ഞതല്ലോ, ഇതെല്ലാം ഫിനോമിനൽ ഷോ. അപ്പൊ ഞാൻ ആ ഒരു സാധനത്തിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെ ഹരി ഒക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരി ആണ് ആ ക്യാരക്ടറിന്റെ. ഇപ്പം രൂപേഷിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത് രൂപേഷ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ആക്ച്വലി അതാ പറഞ്ഞത്, ഞാൻ ശരിക്കും പറഞ്ഞ നമ്മുടെ സാധാരണ സിനിമ ഞാൻ നമ്മൾ ഈ ആക്ഷൻ കട്ടിനിടയിൽ അഭിനയിക്കുന്നതാണോ. അപ്പൊ ഇത് ഞാൻ ഒരു മെത്തേഡ് ആക്ടർ ഒന്നും അല്ല, നമ്മളും ഇതിനു വേണ്ടി അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഹരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെ വിളിക്കുന്നത് ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് വേറൊരു സിനിമ ചെയ്തതിനകത്ത് ഒരു പോലീസ് വേഷമാണ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു യൂണിഫോം ഇരിപ്പുണ്ട് പോലീസ് യൂണിഫോം. അപ്പൊ ഹരിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ നിന്റെ എല്ലാം യൂണിഫോം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരണം എന്ന് ഞാൻ യൂണിഫോം എടുത്തു എന്ന് പറഞ്ഞു. ഇത്രേ പറയുന്നുള്ളൂ, അതിനകത്ത് വലിയ ബ്രീഫിംഗ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞാലും ഇതിനു മുൻപും ഈ പോലീസ് വേഷമായിരുന്നു, അതും ഇതും പോലീസ് വേഷം, ഇനി അത് കഴിഞ്ഞ് ചെയ്തതും പോലീസ് വേഷമായിരുന്നു. അപ്പൊ അങ്ങനെ മൂന്നെണ്ണം അടുപ്പിച്ചായി എന്നുള്ള ഒരു മാത്രം. അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ ഇപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശ്രീ മമ്മൂട്ടിയും ശ്രീ പൃഥ്വിരാജും എത്ര കൂടി സ്പെഷ്യൽ അല്ല. അങ്ങനെയൊന്നുമില്ല, എന്റെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന് കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെ വ്യത്യസ്തമായി ചെയ്യുന്നു അത്രേ ഉള്ളൂ. ഞാനത് ഒരു കൺസെൻസിൽ പറഞ്ഞു. അപ്പൊ അത് എന്താണ് ക്യാരക്ടറിന്റെ ഒരു പേര്, ക്യാരക്ടറിന്റെ രീതി എന്താ? ക്യാരക്ടറിന് പേരില്ല. അതിന്റെ കാര്യം പറയൂ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ക്യാരക്ടറിന് പേരിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിക്കാം. കുറച്ചൊക്കെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുവെ ചെന്ന് കഴിഞ്ഞാൽ ആരും ഇല്ലില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ ഹരി രൂപേഷ് എന്നൊന്നും പോലീസുകാരും ഇല്ല, നമ്മൾ ക്രിമിനൽസ് ആണെങ്കിൽ. ഓ സ്വാഭാവികം എടാ നീ മറക്കടാ ഇങ്ങനെയല്ല പറയുന്നത്. അപ്പൊ ആ ഒരു സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിന്റെ അവസാനമൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം റിയലൈസ് ചെയ്തത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് വളരെ എന്താ ഇതായിട്ട് തോന്നിയത്, ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് ആ പേരില്ലാത്തത് തന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ എസെൻസ് ആണ്. അതായത് ഈ കഥയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറിന് പേരില്ലാത്ത അല്ലെങ്കിൽ ആർക്കും പേരില്ലാത്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു തോട്ട് ഉണ്ട് അതിനകത്ത്. അതായത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥ അതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഈ ഹൊടുവിന്റെ പോസ്റ്റർ നമ്മൾ രൂപേഷ് ഷെയർ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഒരു കാര്യം ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ഹെഡിങ് പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ പോലെ കണ്ടിരുന്നു, അതായത് ജനഗണമനൈസ് കമേഴ്ഷ്യൽ ഹൊടുവിസ് റോ ആൻഡ് റിയൽ എന്നത് ലൈക്ക് വാട്ട് വാസ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സീൻ. ഇതിനോട് രണ്ട് സിനിമയും ഇപ്പോൾ ജനഗണമനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹുഡു ആയിക്കോട്ടെ രണ്ട് സിനിമയും, പക്ഷേ എന്താ പറയുക ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് രണ്ടിനും സിമിലർ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എന്താ പറയുക ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഈ നാളെ പടം ഹുഡു കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ജനഗണമന ആയിട്ടൊരു കമ്പാരിസൺ അവർക്ക് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയകളുണ്ടല്ലോ. പക്ഷേ എന്താ പറയുക അതൊരു കോഡ് ഡ്രാമ ആയിരുന്നു, എന്താ പറയുക മെജോറിറ്റി കോഡിൽ നടക്കുന്ന സംഭവമായിരുന്നു ജനഗണമന. നമ്മുടെ അതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതെ റിയൽ ആയിട്ട് നമ്മൾ വെച്ചാൽ പോലീസ് സ്റ്റേഷനിലൂടെ എന്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പോലീസ് സ്റ്റേഷന് ശേഷം എന്ത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ആ രണ്ട് ലൊക്കേഷൻ ഉണ്ട്. അനുഭവങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പിള്ളേരുടെ ഭയങ്കര കമ്പനി അടിച്ചെല്ലാം അങ്ങനെ ഹാപ്പി ആണ് അതൊക്കെ ആയിരുന്നെങ്കിൽ പോലും അപ്പൊ നമ്മൾ ഒരിക്കലും സമയം പോകുന്ന അറിഞ്ഞിട്ടില്ല. പക്ഷെ ഫാക്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഞാനവിടെ ചെല്ലുമ്പോൾ ഇത്രയും ജൈജാൻറ്റിക് ഒരു 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 ഗ്രൗണ്ട് ഗ്രൗണ്ട് അല്ല ഒരു കുന്നിന്റെ മോളിൽ നമ്മൾ ജഡ്ജി കുന്ന് എന്ന് പറയുന്ന ജഡ്ജി കുന്ന് അത് സത്യം പറഞ്ഞാൽ രാവിലെ ചെല്ലുമ്പോൾ ആ സീനിക് ബ്യൂട്ടി ഒക്കെ തന്നെയാണ്. വേറൊരു രസം ഉണ്ടായിരുന്നു, അതായത് നമ്മളീ ജീപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോലീസ് വേഷത്തിലൊക്കെ ആണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ രാത്രി ചിലപ്പോ ചില പിള്ളേരൊക്കെ കയറി ബൈക്കുമായിട്ട് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഓടിച്ചു നമ്മളെ കണ്ടിട്ട് അയ്യോ പോലീസ് എന്ന് പറഞ്ഞു ഓടിപ്പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പിള്ളേർ ഇങ്ങനെ വന്ന് പോലീസ് ഒക്കെ പറഞ്ഞാൽ ഓടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഈ പറഞ്ഞല്ലേ നമുക്ക് ഭയങ്കര രസകരമായിട്ട് അവർക്ക് അത് രസകരമായിരിക്കില്ല, അങ്ങനെ ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു.
എനിക്ക് ഫോർ മീ ആസ് എൻ ആക്ടർ പിന്നെ ആസ് എ ഫിലിം മേക്കർ എന്റെ ടേക്ക് അവേ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കത് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല മുമ്പ്. ഇപ്പോഴത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ആസ് എ ഫിലിം മേക്കർ ഇങ്ങനെയും നമുക്ക് ഗംഭീരമായിട്ട് സിനിമ ചെയ്യാൻ പറ്റും ഒരു ലിമിറ്റഡ് റിസോഴ്സസ് ഒന്നുകൊണ്ട്. എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഐസ്ക്രീമിൽ 22-ാം തീയതി പറയുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പൊട്ടിരിക്കുക. ഞാൻ ഇതുവരെ ഫൈനൽ എന്നെ അനുഷ വിളിച്ചു കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല എല്ലാം കഴിയട്ടെ അവസാനം ഞാൻ കാണാം. പക്ഷെ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ എനിക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ അതിന് മുമ്പ് നമുക്ക് ഉണ്ടായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട. ഞാൻ ഇതൊരു എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എന്താ പറയുക ആമനെ പിടിക്കാൻ പോകുന്നു. അത് നമ്മൾ ആരും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ രാവിലെ അവിടെ രാവിലെ നമുക്ക് ഡേ ഫോർ നൈറ്റ് പക്ഷെ രാവിലെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു പോയല്ലോ. എന്നിട്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോ നമ്മള് അവിടെ രാത്രിക്ക് വിളിച്ചൊരു 5 മണി വരെ വെയിറ്റ് ചെയ്തു. അതുവരെ നമ്മളെല്ലാരും അവിടെ നിന്നിട്ട് സിനിമ കാണുന്നു സംസാരിക്കുന്നു അതന്നെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അത് ശ്യാമന് പണി ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ ഞാൻ അപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പക്ഷെ ആ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആ ഒരു എന്താ പറയുക എന്താ പറയാ മറ്റേ അത് അതെന്താ പറയാ മറ്റേ ഈ മറ്റേ 2-3 തോട് തോടിന്റെ ഉള്ളിൽ കൂടെ ചവിട്ടി ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് നമുക്ക് അറിയില്ല. നമ്മളങ്ങനെ ഇപ്പം മറ്റൊരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചിലപ്പോൾ ഒരാൾ ആർട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇറങ്ങി അത് ക്ലിയർ ചെയ്ത് അല്ല ഞാൻ അനുഷിനോട് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഇവിടെ അല്ലേ ഇറങ്ങണ്ടേ ഇവിടെ ആണോ ഇറങ്ങണ്ടേ. അവിടെ അനുഷ പറഞ്ഞു അവിടെ ഇറങ്ങാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇറങ്ങ. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി എക്സ്പീരിയൻസ്. പക്ഷെ എന്നോട് അതെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ഇത് ഇതൊന്ന് കാണുമ്പോ നമുക്ക് എന്താ പറയാ ആസ് എൻ ഓഡിയൻസ് നമുക്ക് ഈ സാധനം കാണുമ്പോ ആ ഒരു ഫ്ലോയിൽ നമ്മൾ കണ്ടുകൊണ്ട് പോകും. അതിന് മുമ്പ് ഭയങ്കര കഷ്ടപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അതാ പറഞ്ഞത് ഹരി എനിക്ക് എൻ്റെ എന്താ പറയുക ബിഹൈൻഡ് ദ ക്യാമറയാണോ ഇൻഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഔട്ട്പുട്ടിലാണ് എൻ്റെ ഗൈഡൻസ് ഇതിനകത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ഒഫൻസീവ് ലാംഗ്വേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഐ ഫെൽറ്റ് ലൈക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടും ആവശ്യമുള്ളിടത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ പോലീസുകാർ ക്രിമിനൽസിനോട് സംസാരിക്കുന്നത് എക്സ്ട്രീംലി ഹാർഷ് ലാംഗ്വേജ്. അപ്പൊ പക്ഷെ എനിക്ക് നമ്മളിപ്പോ യൂസ് ചെയ്ത അബ്യൂസീവ് ലാംഗ്വേജിനെക്കാട്ടും ഉപരി ഇതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കോർ സബ്ജക്ട് ഇത് എക്സ്ട്രീംലി ഹാർഡ് ഹിറ്റിംഗ്. ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ്. അപ്പൊ ഈ ഹാർഡ് ഹിറ്റിംഗ് ഇത് എനിക്ക് ഓർക്കുന്നുണ്ട് ഈ ഡബ്ബിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ആകെ വിഷമിച്ച് പോയിപ്പോഴുണ്ട്. ലൈക്ക് ഒരുപാട് നേരമായിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഹുഡുവിന്റെ വിശേഷങ്ങൾ. അപ്പം ഐ സ്ട്രീമിൽ 22-ാം തീയതി ജാനുവരി ഐ സ്ട്രീം ഇസ് ലൈക്ക് വെരി നമ്മൾ ഐ സ്ട്രീം എന്ന് പറയുമ്പോൾ ഐ സ്ട്രീം കേൾക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീം എന്നൊരു സാധനം അങ്ങനെ ഐ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഐ സ്ട്രീമിൽ നമ്മൾ നമ്മുടെ സിനിമ 22-ാം തീയതി വരുവാണ്. ജനുവരി 22-ാം തീയതി വരുവാണ്. 13-ാം തീയതി ട്രെയിലർ റിലീസ് ആവുകയാണ്. അപ്പോൾ 13-ാം തീയതി അപ്പോ ഞാൻ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി സ്പീക്കിംഗ്
ജനങ്ങൾ കാണണം ഇങ്ങനത്തെ ഒരു സിനിമ. കാരണം ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എന്നൊരു കാര്യം, അതായത് ഒരു റിയാലിറ്റി, ഒരു റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഹുഡു. നമ്മൾ ഇതിനകത്ത് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ബാക്കി ഇറ്റ്സ് അതെ ജനം കണ്ടിരിക്കുന്നത് നല്ലതാ, കാരണം ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയും ഇതിന്റെ ഒരു ഒരു ഡിഫറെന്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്കർ സൈഡോ അല്ലെങ്കിൽ ബ്രൈറ്റർ സൈഡോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വേറെ ഒരു ലെസൺ ഉണ്ടായി. ഹുഡു കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ജനങ്ങൾക്ക് തോന്നുന്ന ചോദ്യം ഉണ്ടാവും, ആരുടെ കൂടെ നിൽക്കണ്ടേ, എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം അത് അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്ക് അല്ലെങ്കിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സാധനം എപ്പോ കണ്ടു കഴിഞ്ഞാലും, കുടു എപ്പോ കണ്ടു കഴിഞ്ഞാലും എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട്, മണിക്കൂറുള്ളതാണ്. അത് കണ്ട അതിന്റെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോ എനിക്കും തോന്നുന്നുണ്ട് ലൈക്ക് ഞാൻ ഐ മീൻ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. അതും സത്യമാണ്. അത് പറഞ്ഞു ഞാൻ അതിനകത്ത് കാണുന്ന പ്രേക്ഷകരുടെ ഞാൻ പറയാം, നിങ്ങള് ഈ സിനിമയില് കുറച്ച് ഒരു ക്രൂരനായ ഒരാളെ കാണുകയാണെങ്കിൽ അത് അഭിനയമാണ്. അല്ലാണ്ട് അയാൾക്ക് ശരിക്കും തരല്ല. ഞാൻ വേറെ കാര്യം പറയാം, ഇത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ സിനിമയിൽ വളരെ എഫക്റ്റീവായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ട് ഇയാൾ ജീവിതത്തിലാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ മെക്സിക്കൻ അപാർത്തെ അറിയാൻ പക്ഷെ എന്നോട് ആൾക്കാർ കാണുമ്പോൾ പേടിയാണ്. സംസാരിച്ചു കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഈ സിനിമയിൽ. ഞമ്മളത് അഭിനയാ, ഇത് ജീവിതമായ അതേപോലെ ജീവിതം നടന്നു കഴിഞ്ഞിട്ട് പഞ്ഞിക്കിടുവല്ലേ. പക്ഷെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ജാനുവരി എന്താ പറയുക 22nd വേണ്ടി കാത്തിരിക്കുകയാണ്. ഹുഡു ജനങ്ങളുടെ മുമ്പിൽ കാണാൻ ഞാൻ അവരെ കൂട്ടി നിൽക്കുകയാണ്. ഐസ്ക്രീമിൽ മറക്കാണ്ട് ഐസ്ക്രീമിൽ ജനുവരി 22nd ഹുഡു റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കൊച്ചു സിനിമയാണ് ഒരു കളക്റ്റീവ് ബേസിസിൽ. പിന്നീടാണ് ഇതിനൊരു ഒരു വിനീഷ് എന്ന് പറയുന്ന വിനീഷ് അമരവിള എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. ഞാൻ ഇതുവരെ കാണാത്ത പ്രൊഡ്യൂസർ. അങ്ങനെ ഒരാളുണ്ട്. കാണാത്ത പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ സാധനം ഇതേ നമുക്ക് അനുഷ്മോനുള്ള അതേ വിശ്വാസമാണ് ഈ പറയുന്ന വിനീഷ് അമരവിളക്ക് അനുഷ്ഠാനോടുണ്ട്. അപ്പൊ വിനീഷ് എന്താ പറയുക, ഇത്രയും എന്താ പറയുക ഒരു വിശ്വാസം, എനിക്ക് മൂപ്പര് സെറ്റുകളും ഫുള്ള് വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും വിശ്വാസത്തോടെ മൂപ്പര് നമുക്ക് എന്താ പറയുക ചങ്കും പറഞ്ഞു തരാന്ന് പറയും. പക്ഷെ ഞാനിതുവരെ നേരിട്ട് ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. നമ്മൾ ആ ഷൂട്ടിംഗ് സമയത്ത് ഒരു കളക്ടീവ് മോഡിലാണ് പോയിരുന്നത്. പിന്നീട് അതിനുശേഷം വിനീഷ് അതിനെ ടേക്ക് ഓവർ ചെയ്തു. മുഖാമുഖം കാണുന്ന ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസം വിനീഷ് കാണിച്ചതിനും ഐസ്ക്രീം കാണിച്ചതിനും ഐസ്ക്രീം നൽകിയതിനും ഒക്കെ ഒരുപാട് നന്ദി. സോ ഓൾ ദി ബെസ്റ്റ് ടു അസ്. യെസ്, താങ്ക് യു. അപ്പോൾ ജാനുവരി 22nd മറക്കണ്ട.